നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പിലാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് രണ്ട് വർഷത്തിന് മേളിലായിട്ട് നമ്മൾ അധികം ഫാമിലി ട്രിപ്പുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചെറിയ ഇളവുകളൊക്കെ വന്നു, അപ്പോൾ കുറച്ച് സേഫ്റ്റി കൺസേണൊക്കെ നമ്മുടെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമുക്ക് ഇരിട്ടിയിൽ നിന്ന് നമ്മൾ വീരാജ് പേട്ടയ്ക്കാണ് പോകുന്നത്. വീരാജ് പേട്ടയുടെ അവിടെ മഹീന്ദ്രയുടെ ഒരു ക്ലബ് റിസോർട്ടിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല ഉള്ളത്, ഇപ്പോൾ ഞാനുണ്ട്, വൈഫുണ്ട്, പിള്ളേരുണ്ട്, റിൻറ്റുവിൻ്റെ മമ്മിയുണ്ട്, പിന്നെ വേറെ രണ്ട് വണ്ടിയും കൂടെ ഉണ്ട്. റിൻറ്റുവിൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരും പപ്പയും എല്ലാവരും ഉണ്ട്. അപ്പം ഒരു വലിയ ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. നമ്മളിവിടുന്ന് ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ബോർഡറിലോട്ടാണ് പോകുന്നത്, മൈസൂർ റൂട്ടിലാണ് പോകുന്നത്. ഇരിട്ടിയിൽ നിന്ന് നമ്മളിപ്പം ഇരിട്ടി പാലമൊക്കെ കഴിഞ്ഞ് വന്നു. ഇരിട്ടിയിൽ നിന്ന് നമ്മളിപ്പം കൂട്ടുപുഴയ്ക്ക് പോവാണ്. കൂട്ടുപുഴ പുതിയ പാലം വന്നിട്ടുണ്ട്, നമുക്ക് പുതിയ പാലമൊക്കെ കാണണം. അതിനുശേഷം മാക്കൂട്ടം ചുരം വഴി നമ്മൾ വീരാജ്പേട്ട ചെല്ലുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് പോവാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. കഥ എങ്ങനെയുണ്ട്? നമ്മൾ കേരളത്തിൻ്റെ അവസാനത്തെ മെയിൻ ജംഗ്ഷനായ വള്ളിത്തോട് ജംഗ്ഷൻ എത്തി കേട്ടോ. ആനപ്പന്തി കവല എന്ന് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ ഉണ്ട് നമ്മുടെ കൂട്ടുപുഴ പാലത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് കേട്ടോ കിളീന്തറ ചെക്ക് പോസ്റ്റ്, കേരളത്തിൻ്റെ കസ്റ്റംസ് ചെക്ക് പോസ്റ്റ്. അവിടെ നമ്മളിതാ കൂട്ടുപുഴ പാലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ പുതിയ പാലം നമുക്കവിടെ കാണാം, കൂട്ടുപുഴ പുതിയ പാലം. കച്ചേരിക്കടവ് പാലം കഴിഞ്ഞു കൂട്ടുപുഴ എത്തി. ഇതാണ് കൂട്ടുപുഴ. ഇതിനിപ്പോൾ ഇവിടുന്ന് നമ്മൾ കർണാടകത്തിലേക്ക് കയറുന്ന പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ പാലം കണ്ടു. അടിപൊളിയായിട്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാരുടെ പാലം നമുക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ഒറ്റ വണ്ടി മാത്രം കടന്നു പോകാൻ പറ്റുന്ന ആ പാലം, ഇപ്പോൾ ഇതാ പുതിയ പാലം. നമ്മളിപ്പോൾ ഇതാ മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിതാ വണ്ടി നിർത്തി. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതാണ് ചെക്ക് പോസ്റ്റ്, മാക്കൂട്ടം ചെക്ക് പോസ്റ്റാണിത്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ചുരമാണ്. ഇങ്ങോട്ട് നമുക്ക് വീരാജ്പേട്ട വരെ നമുക്കൊരു 25 കിലോമീറ്ററിന് മുകളിൽ ചുരം റോഡാണ്, ഫോറസ്റ്റാണ് ഫുള്ള്. അപ്പം ഇവിടെ നമുക്ക് വാക്സിൻ കാർഡ് എല്ലാവരുടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വാക്സിൻ കാർഡൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ വണ്ടി. ഇപ്പം റിൻറ്റുവിൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചി ഇതാ വൈബിലിരിക്കുവാണ്. ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ കൊച്ചു തന്നൂട്ടി. ഇതാ നമ്മുടെ സ്റ്റാറുകളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ നീവ് ചേട്ടൻ, ഓക്കെ, കുഞ്ഞാത്ത. നമ്മുടെ മൂന്നാമത്തെ വണ്ടിയും ഇതാ ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്തെത്തി. ഇത് ബിയോ ചേട്ടൻ, പപ്പ ഇതേലുണ്ട്, ആദുണ്ട്, രചിച്ചുണ്ട്, ഇതാ ഇന്നൂസുണ്ട്. ഇത്രയും പേരുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഫാമിലിയായി. ഇപ്പോൾ ഇതായ മൂന്ന് വണ്ടിയിലായിട്ട് നമ്മളിതാ ഇവിടുന്ന് ചുരം കയറാൻ പോവാണ്. ഫോറസ്റ്റാണ്, വൈബുള്ള റോഡാണ്, നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. ആ കാണുന്ന വലിയ മരം കണ്ടു, അത് ചന്ദനമരം കേട്ടോ. ആ ഒരു ചന്ദനമരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലീനെ ഇവരിവിടെ ഫോറസ്റ്റുകാർ നിർത്തിയേക്കുന്ന ആദിവാസി ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി വില പിടിച്ച മരമാണ്, ആരും കട്ടുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്ന. ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ചെറിയൊരു ഗ്രാമമാണ്, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫോറസ്റ്റ് വാർഡന്മാരുടെയൊക്കെ സ്ഥലവും, പിന്നെ ചെറിയ കുറച്ച് ആദിവാസികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. മാക്കൂട്ടം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഈ ഏരിയയിൽ റബ്ബർ തോട്ടങ്ങളും പിന്നെ ഒക്കെ ഉണ്ട്, കാടല്ല ഈ ഏരിയ, റബ്ബർ തോട്ടമൊക്കെയാണ് രണ്ട് സൈഡിലും. പക്ഷേ ഇത് കുറച്ച് ദൂരം, വളരെ കുറച്ചേ ഉള്ളൂ. ഇതാ വീണ്ടും ചെക്ക് പോസ്റ്റ്, വീണ്ടും നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറുവാണ്. നമുക്കിവിടുന്ന് കൂട്ടുപുഴ കൂടി ഇരിട്ടി, കണ്ണൂർ ഇരിട്ടി, തലശ്ശേരി ഇരിട്ടി ഒക്കെ കൂടി നമുക്കിവിടുന്ന് മൈസൂർക്ക് വണ്ടികളുണ്ട് കേട്ടോ. കെ എസ് ആർ ടി സി, കർണാടക കെ എസ് ആർ ടി സിയുടെയും നമ്മുടെ കെ എസ് ആർ ടി സിയുടെയും ബസ്സുകളുണ്ട് ഈ റൂട്ടിൽ. വീരാജ്പേട്ട, മടിക്കേരി, ഗോണിക്കുപ്പ, മുൻസൂർ, മൈസൂർ, ബാംഗ്ലൂർ ഒക്കെ പോകുന്ന ഈ റൂട്ട് ഇത് തന്നെയാണ്. ഇനി നമുക്ക് 22 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അവിടുന്ന് ഈ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫുൾ ചുരം റോഡ് തന്നെയാണ്. കൂട്ടം ചുരം ഉള്ള ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മഗിരി മലനിരകളുടെ ബ്രഹ്മഗിരി ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. നല്ല തിക്ക് ഫോറസ്റ്റ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഈ ഏരിയയിൽ ചുരം ആയതുകൊണ്ടാണ് മെയിനായിട്ട് അനിമൽ സൈറ്റിംഗ് ഒക്കെ കുറവാണ്.
കുരങ്ങന്മാരും ചെറിയ മാനങ്ങളെയൊക്കെ കണ്ടെങ്കിലേ ഉള്ളൂ, മലയണ്ണാന്മാരെയൊക്കെ കണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ടുള്ള വലിയ അനിമൽസിനെയൊക്കെ സൈറ്റിംഗ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള ഒരു ചുരം റോഡാട്ടോ ഇത്. ഇത് ഫുള്ള് ഇലകളൊന്നും പൊഴിയാത്ത കാടാട്ടോ ഇത്. നല്ല രസമുണ്ട്. ഇപ്പോഴും ഈ ഒരു മാർച്ച് മാസമായിട്ട് ഇവിടെ ഇത്രയും പച്ചപ്പ് കണ്ടോ. ഈ റോഡിൽ മെയിൻ ഒരു നമുക്കൊരു തടസ്സം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഹെവി ലോറികളുണ്ട്, ചരക്ക് വണ്ടികൾ. അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം മുഴുവൻ വളവും തിരിഞ്ഞുള്ള റോഡായതുകൊണ്ട് ഇതിലെ എപ്പോഴാണ് വണ്ടി വരാമെന്ന് പറയാൻ പറ്റത്തില്ല. ഇച്ചിരി റിസ്ക്കിയാണ്, അൺസേഫുമാണ്. അപ്പോൾ നല്ല ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എത്തുമ്പോൾ നമുക്ക് ക്ലീൻ വിസിബിലിറ്റി ഉള്ളപ്പോൾ മാത്രം നമ്മൾ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. എത്ര കാലം വെച്ചോ? ഇവിടെ നിറച്ച് മങ്കീസ് ആണ്. ഇവിടെ ഒരു കായ, ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് റോഡ്, ഫോറസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഇവിടെ കുരങ്ങന്മാരെല്ലാം ഓടി അവിടെ കയറി. ഈ ലേക്ക് ഉണ്ട്, ഇവിടെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ മങ്കീസ് ഉണ്ട് ഇവിടെ കുറേ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീരാജ്പേട്ട ഏരിയ ആണ്. ഇത് പനമ്പാടി ചെക്ക് പോയിന്റ്, ഇവിടെയാണ് പനമ്പാടി ചെക്ക് പോയിന്റ്. പനമ്പാടി എന്നാണ് തോന്നുന്നു കറക്റ്റ് പേര്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ഫുഡ് തീരെ മോശമാണ്. ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കിട്ടിയത് തലേന്നത്തെ സാധനമാണ്, പളിച്ച സാധനമാണ്. അപ്പോൾ കുട്ടികളടക്കമുള്ളവർ കഴിച്ചു, കഴിച്ച് പകുതി ആയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താവെന്നുള്ള അറിയത്തില്ല. ഞാൻ എന്തായാലും ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സോറിയൊക്കെ പറഞ്ഞ്, അവർ ആ കൂടെ ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ മോശം ഒരു എക്സ്പെക്റ്റേഷനാണ്, വളരെ മോശം ഒരു സംഭവമാണത്. എന്താണെങ്കിലും നമുക്ക് പിള്ളേരുടെ വയറൊന്നും കേടാകാണ്ട് നമ്മുടെ പ്ലാൻ കറക്റ്റായിട്ട് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഈ വഴിക്ക് പോകുന്നവരെ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെയുള്ള ഫുഡ് ഓർഡർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള പണി കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതലും മീൽസ് അങ്ങനെ ചിക്കൻ ബിരിയാണി കൂടുതൽ ചിലവായി പോകുന്ന സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്ത് കഴിച്ചോളാം. നമ്മൾ വീരാജ്പേട്ട ടൗൺ എത്തിയ. വീരാജ്പേട്ട ടൗണിലെ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ കൊണ്ടിരിക്കുന്നത്. എന്താണ് വീരാജ്പേട്ട ടൗണിൽ നിന്ന് നമ്മൾ പിള്ളേർക്ക് ഉള്ള വൊമിറ്റിങ്ങിനുള്ളതും വയറുവേദനയ്ക്കുള്ള മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. എമർജൻസി ബാക്കപ്പാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മളിപ്പം വീരാജ്പേട്ട ടൗൺ വിട്ടിട്ട് മടിക്കേരി റൂട്ടിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മളീ പോകുന്ന വഴിയിൽ ആദ്യം കുറച്ച് പാടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ അങ്ങോട്ട് കൂറിൻ്റെ തനതായിട്ടുള്ള കാപ്പിത്തോട്ടങ്ങൾ, നല്ല രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ പൂത്ത് കിടക്കുന്നു. അപ്പോൾ നമ്മളീ ചെല്ലുന്ന റിസോർട്ടിലാണേലും അതൊരു വലിയൊരു കോഫി പ്ലാന്റേഷൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും അവിടുത്തെ നമ്മുടെ എൻജോയ്മെൻറ്റുകളും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ പാർട്ട് 2 ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഈ കൂർഗ് ട്രിപ്പ്, മാക്കൂട്ടം ചുരം വഴിയുള്ള നമ്മുടെ ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വഴി യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് യാത്ര ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ വടക്കൻ കേരളത്തിലുള്ളവർ നിർബന്ധമായിട്ട് ഈ റൂട്ടിൽ ഒരു തവണ എങ്കിലും യാത്ര ചെയ്യണം. 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള റോഡാണ്. അത് രാവിലെയോ ഈവനിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൈബാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. താങ്ക് യു.